നമസ്കാരം. കോവിഡ് പരിശോധനാഫലങ്ങൾക്കെതിരെ വ്യാപകമായി പരാതികൾ ഉയരുമ്പോൾ നിരവധി പേരാണ് തെറ്റായ പരിശോധനാഫലം മൂലം ദുരിതത്തിലാവുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മനീഷ് എന്ന പ്രവാസി. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടത്തിയ കോവിഡ് പരിശോധനാഫലങ്ങൾ വ്യത്യസ്തമായതോടെ വിദേശയാത്ര മുടങ്ങിയതായാണ് ഇയാൾ പറയുന്നത്. ഇതോടെ ടിക്കറ്റിനുൾപ്പെടെ ചെലവഴിച്ച പണവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ പ്രവാസിയുടെ വാക്കുകളിലേക്ക്. ഞാൻ അബുദാബിയിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ മാസം 9-ാം തീയതി നാട്ടിൽ വന്നു. ഒരു 15 ദിവസത്തെ വെക്കേഷന് വേണ്ടിയാണ് വന്നത്. 24-ാം തീയതി തിരിച്ചു പോകണം. അപ്പം ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളെ നാട്ടിലെത്തിയാൽ 7 ദിവസം കഴിയുമ്പം വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ RT-PCR 16-ാം തീയതി ചെയ്തു. അത് നെഗറ്റീവായി. 24-ാം തീയതി പോകുന്നതിന് വേണ്ടി ഞാൻ 22-ാം തീയതി വൈകുന്നേരം ഒരു RT-PCR ചെയ്തു. ആ RT-PCRൽ എനിക്ക് പോസിറ്റീവായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 28-ാം തീയതി വീണ്ടും ഒന്നുകൂടി ചെയ്തു. എന്ന് പറയുമ്പം 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെയ്തു RT-PCR. അത് വീണ്ടും നെഗറ്റീവായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നെഗറ്റീവായ സ്ഥിതിക്ക് 4-ാം തീയതി ജനുവരി 4-ാം തീയതി തിരിച്ചു കയറി പോകുന്നതിന് വേണ്ടി 3-ാം തീയതി വീണ്ടും RT-PCR ചെയ്തു. അത് വേറൊരു ലാബിൽ ചെയ്തു. ആ റിപ്പോർട്ടും നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ 3-2-2022 ടെസ്റ്റ് ചെയ്തു 4-ാം തീയതിക്ക് പോകാൻ വേണ്ടി. എന്നിട്ട് 4-ാം തീയതി ഞാൻ എയർപോർട്ടിൽ പോയിട്ട് റാപ്പിഡ് ടെസ്റ്റ് ചെയ്തു. റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുമ്പം അത് പോസിറ്റീവ് കാണിച്ചു. അപ്പോഴെനിക്ക് സംശയം വന്നു, ഈ ടെസ്റ്റ് കറക്റ്റാണോ എന്നറിയില്ല. എന്തായാലും എൻ്റെ ടിക്കറ്റിൻ്റെ പൈസയെല്ലാം പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ 5-ാം തീയതി രാവിലെ 2 മെഡിക്കൽ, ഒരു മെഡിക്കൽ കോളേജിലും ഒരു പ്രൈവറ്റ് ലാബിലും കൂടി RT-PCR 2 എണ്ണം ചെയ്തു. കാര്യം എൻ്റെ അങ്ങനെ ഒരു ഉണ്ട്, കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5-ാം തീയതി 2 സ്ഥലത്ത് ചെയ്തു RT-PCR. ഈ 2 സ്ഥലത്ത് ചെയ്തതിൻ്റെ റിപ്പോർട്ട് വന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഈ RT-PCR വെളിയിൽ ചെയ്യുന്നതും റാപ്പിഡ് ടെസ്റ്റ് എയർപോർട്ടിൽ ചെയ്യുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഞാൻ പുറത്തൊരു 4-ാം 5-ാം സ്ഥലത്ത് ചെയ്തതൊക്കെ നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നത്. അപ്പം സത്യത്തിൽ കേരളത്തിൽ ചെയ്യുന്ന RT-PCR സത്യത്തിൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. RT-PCR യാതൊരു വാലിഡിറ്റിയും ഇല്ല. നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോഴായാലോ, അല്ലെങ്കിൽ എയർപോർട്ടിൽ എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ RT-PCR ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിന് യാതൊരു വാലിഡിറ്റിയില്ല. നമ്മൾ ഈ പൈസ കൊടുത്ത് ചെയ്യുന്നതല്ലാതെ ഈ ലാബിൽ എയർപോർട്ടിനകത്തുള്ള ഈ റാപ്പിഡ് ടെസ്റ്റ് ചെയ്ത് അതിൽ നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ഞാൻ മാത്രമല്ല, ഞാൻ എയർപോർട്ടിൽ എന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു 20 ആളുകളുണ്ട്. അത് ഒരു ദിവസമല്ല, ഓരോ എയർലൈനിലും പോകാൻ വരുന്നവരും ഇങ്ങനെ 20-ോ 30-ോ പേര് വീതം റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് പേരുടെ ഓരോരുത്തരും വന്ന് അവിടെ നിന്ന് കരയുന്നതാണ് ഞാൻ കാണുന്നത്. ധാരാളം ആളുകൾക്ക് ജോലി പോവുകയും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരു കുട്ടി പോസിറ്റീവ് ആവുകയും ബാക്കിയുള്ളവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ നിന്ന് കരയുന്നത് ഞാൻ കാണുകയാണ്. ഇതൊരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇതിന് അധികാരപ്പെട്ട ആരെങ്കിലും ഇതിനൊരു തീരുമാനം എത്രയും വേഗത്തിൽ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ UAE-യിലോട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ ജോലിയും സ്ഥലനഷ്ടം, അതുപോലെ ജോലി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എത്രയും വേഗത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ റാപ്പിഡ് ടെസ്റ്റ് മാത്രമാണ് ഏറ്റവും ആക്യുറസി എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ആൻറ്റിജൻ ടെസ്റ്റോ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റോ നമ്മുടെ പുറത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ഈ സാധനം ചെയ്താൽ മതിയല്ലോ. ഈ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് മാത്രമാണ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് RT-PCR ടെസ്റ്റാണ് ഏറ്റവും നല്ലത്. കാര്യം അതിൽ ത്രോട്ട് സ്വാബ് കൊടുക്കുന്നുണ്ട്, നേസൽ സ്വാബ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എടുത്തിട്ട് ഒന്നും കാണാതെ നെഗറ്റീവ് റിപ്പോർട്ട് വരികയും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നേസൽ മാത്രം എടുത്തിട്ട് അതിൽ പോസിറ്റീവ് വരുന്നതും ചെയ്ത് എനിക്കറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. അതിൻ്റെ ആക്യുറസി റേറ്റും എനിക്കറിയില്ല. പക്ഷേ ഇതിനൊരു തീരുമാനം ഇത്രയും വേഗത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ പ്രവാസികളെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അദ്ദേഹം പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിൽ ഏറെയും വലയുന്നത് പ്രവാസികൾ തന്നെയാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമല്ല നമ്മുടെ സംസ്ഥാനത്ത്. കളന്തോട് നരക്കുംപോയിൽ സന്തോഷ് കുമാർ എന്ന 55-കാരനും സമാനമായ ഒരു സംഭവം ഈയിടയ്ക്ക് അനുഭവിക്കേണ്ടതായി വന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടത്തിയ കോവിഡ് പരിശോധനാ ഫലങ്ങൾ വ്യത്യസ്തമായതോടെ വിദേശയാത്ര മുടങ്ങിപ്പോവുകയായിരുന്നു. മുക്കത്തും കോഴിക്കോടും നടത്തിയ RT-PCR പരിശോധനാഫലം നെഗറ്റീവായപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് രേഖപ്പെടുത്തുകയായിരുന്നു.
ഇക്കഴിഞ്ഞ 23-ന് ദുബായിലേക്ക് പോകുന്നതിനായി സന്തോഷ് കുമാർ യാത്രയുടെ 5 മണിക്കൂർ മുമ്പ് മണാശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർടിപിസിആർ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ വിദേശ യാത്രയ്ക്കായി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. എന്നാൽ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ യാത്രയും മുടങ്ങി. എന്തായാലും ഇത്തരം സംഭവങ്ങൾ അധികാരികൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. വേണ്ട നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇത്തരം പ്രശ്നങ്ങളിൽ ഏറെയും അകപ്പെടുന്നത് പ്രവാസികൾ തന്നെയാണ്. തങ്ങളുടെ പണവും ജോലിയും പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.